നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ പറഞ്ഞിരുന്നു. അതിനുശേഷം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ ഇൻട്രഡക്ഷൻ ഒന്ന് പറഞ്ഞു. അതൊന്നും കൂടി വീണ്ടും പറയാം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് ഏറ്റവും അനിവാര്യമായ രണ്ട് അവകാശങ്ങളാണ് സമത്വവും സ്വാതന്ത്ര്യവും. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിന്താ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ആണ്. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ, ക്രമസമാധാനത്തെ അപകടപ്പെടുത്താതെ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ മാത്രമേ സ്വാതന്ത്ര്യമായി നിർവചിക്കാൻ കഴിയുകയുള്ളൂ. മൗലിക അവകാശങ്ങളിൽ വെച്ച് ഏറ്റവും മൗലികമായിട്ടുള്ളത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാം. ശ്രദ്ധിക്കുക, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാം. ഭരണഘടനയിലെ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. അപ്പോൾ ഭരണഘടനയിലെ ഏത് എത്രാമത്തെ വകുപ്പുകളാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പ് നൽകുന്നത്? 19 മുതൽ 22 വരെ, 19 to 22. ഇനി അനുച്ഛേദം 19. അനുച്ഛേദം 19 പ്രകാരം 6 തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ഒന്നാമതായി അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. രണ്ടാമത് സമ്മേളന സ്വാതന്ത്ര്യം. മൂന്നാമത് സംഘടനാ സ്വാതന്ത്ര്യം. നാലാമത് സഞ്ചാര സ്വാതന്ത്ര്യം. അഞ്ചാമത് പാർപ്പിട സ്വാതന്ത്ര്യം. ആറാമത് തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ റദ്ദാകുന്ന മൗലിക അവകാശമാണ് അനുച്ഛേദം 19. അതും ശ്രദ്ധിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ റദ്ദാകുന്ന മൗലിക അവകാശമാണ് അനുച്ഛേദം 19. അനുച്ഛേദം 19 അതുപ്രകാരം 6 തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഉള്ളത്. ഒന്നാമത് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. രണ്ടാമത് സമ്മേളന സ്വാതന്ത്ര്യം. മൂന്നാമത് സംഘടനാ സ്വാതന്ത്ര്യം. നാലാമത് സഞ്ചാര സ്വാതന്ത്ര്യം. അഞ്ചാമത് പാർപ്പിട സ്വാതന്ത്ര്യം. ആറാമത് തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ റദ്ദാകുന്ന മൗലിക അവകാശമാണ് അനുച്ഛേദം 19. ഇനി 19-ലെ ഒന്നാമതായി നമ്മൾ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, അതെന്താണെന്ന് നോക്കാം. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പൗരന്മാർക്ക് ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായ അവകാശമാണ് അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം. അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പത്രസ്വാതന്ത്ര്യവും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യം അനിയന്ത്രിതമല്ല, അത് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. പത്രസ്വാതന്ത്ര്യം അത് പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 19(1)(a). പത്രസ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 19(1)(a). അത് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ കൂടി അതിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അനുച്ഛേദം 19(1)(a) പ്രകാരം വിവരാവകാശം ഒരു മൗലിക അവകാശമായി കണക്കാക്കപ്പെടുന്നു. ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം വിവരാവകാശം ഒരു മൗലിക അവകാശമായി കണക്കാക്കപ്പെടുന്നു. ക്രമസമാധാന നില തകരാറിലാകുന്ന, രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വത്തിന് കോട്ടം തട്ടുന്ന, വിദേശ രാഷ്ട്രങ്ങളുമായുള്ള സൗഹൃദത്തെ തകരാറിലാക്കുന്ന, ആക്രമണത്തിന് പ്രേരണ നൽകുന്ന അല്ലെങ്കിൽ മാനഹാനി ഉണ്ടാക്കുന്ന, കോടതി അലക്ഷ്യമാകുന്ന തരത്തിൽ പ്രസംഗിക്കുകയും ആശയപ്രകടനം നടത്തുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യം അനുവദനീയമല്ല. അതൊന്നും കൂടി ശ്രദ്ധിക്കുക, ക്രമസമാധാന നില തകരാറിലാകുന്ന, അതുപോലെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വത്തിന് കോട്ടം തട്ടുന്ന, അല്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളുമായുള്ള സൗഹൃദത്തെ തകരാറിലാക്കുന്നതോ, അല്ലെങ്കിൽ ആക്രമണത്തിന് പ്രേരണ നൽകുന്നതോ, മാനഹാനി ഉണ്ടാക്കുന്നതോ, കോടതി അലക്ഷ്യമാകുന്നതോ തരത്തിലുള്ള പ്രസംഗിക്കുന്നതോ ആശയപ്രകടനം നടത്തുകയോ ചെയ്യുന്നത് സ്വാതന്ത്ര്യം അനുവദനീയമല്ല. ഇനി അനുച്ഛേദം 19 രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സമ്മേളന സ്വാതന്ത്ര്യം. നമ്മൾ അനുച്ഛേദം 19 6 തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ പറഞ്ഞു. അതിൽ രണ്ടാമത്തേത് സമ്മേളന സ്വാതന്ത്ര്യം.
സമാധാനപരമായി യോഗം ചേരുന്നതിനുള്ള അവകാശം ഭരണഘടന ഉറപ്പുതരുന്നു. ഘോഷയാത്രകൾ നടത്തുവാനുള്ള അവകാശവും സമ്മേളന സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. സമ്മേളന സ്വാതന്ത്ര്യവും നിയന്ത്രണ വിധേയമാണ്. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി മാത്രമേ സമ്മേളനങ്ങൾ നടത്തുവാൻ പാടുള്ളൂ. അഞ്ചോ അതിലധികമോ വ്യക്തികൾ ചില പ്രദേശങ്ങളിൽ സംഘം ചേരുന്നത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. അത് ക്രമസമാധാന നിലനിർത്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ സമ്മേളന സ്വാതന്ത്ര്യം ഒന്നും കൂടി പറയാം. സമാധാനപരമായി യോഗം ചേരുന്നതിനുള്ള അവകാശം ഭരണഘടന ഉറപ്പുതരുന്നു. ഘോഷയാത്രകൾ നടത്തുവാനുള്ള അവകാശവും സമ്മേളന സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. സമ്മേളന സ്വാതന്ത്ര്യവും നിയന്ത്രണ വിധേയമാണ്. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി മാത്രമേ സമ്മേളനങ്ങൾ നടത്തുവാൻ പാടുകയുള്ളൂ. അഞ്ചോ അതിലധികമോ വ്യക്തികൾ ചില പ്രദേശങ്ങളിൽ സംഘം ചേരുന്നത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്തത് സംഘടനാ സ്വാതന്ത്ര്യം. ഇതെല്ലാം അനുച്ഛേദം 19 ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സംഘടനാ സ്വാതന്ത്ര്യം, സ്വതന്ത്രമായി സംഘടനകളും യൂണിയനുകളും രൂപീകരിക്കുന്നതിനും ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നു. ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും ഇതിൻ്റെ ഭാഗമാണ്. നിയമവിരുദ്ധമോ ദേശവിരുദ്ധമോ ആയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി സംഘടനകൾ രൂപീകരിക്കുന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. 19(1)(c) കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന വാക്ക് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 97 ഭേദഗതി 2011 97th അമെൻമെൻ്റ് ആണ്. അതുപ്രകാരം 19(1)(c) കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. അതൊന്നും കൂടി പറയാം. ആർട്ടിക്കിൾ 19(1)(c) അതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. അതേത് ഭരണഘടനാ ഭേദഗതിയാണ്? 97 ഭേദഗതി, വർഷം 2011. 19(1)(c) കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന വാക്ക് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 97 ഭേദഗതിയാണ്, വർഷം 2011. സംഘടനാ സ്വാതന്ത്ര്യം ഒന്നും കൂടി പറയാം. സ്വതന്ത്രമായ സംഘടനകളും യൂണിയനുകളും രൂപീകരിക്കുന്നതിനും ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നു. ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും ഇതിൻ്റെ ഭാഗമാണ്. നിയമവിരുദ്ധമോ ദേശവിരുദ്ധമോ ആയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി സംഘടനകൾ രൂപീകരിക്കുന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. 19(1)(c) കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന വാക്ക് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 97 ഭേദഗതി 2011. അടുത്തത് സഞ്ചാര സ്വാതന്ത്ര്യം. ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട്. പൊതുജന താൽപ്പര്യമനുസരിച്ചും ഏതെങ്കിലും പട്ടിക വർഗ വിഭാഗത്തിൻ്റെ സംരക്ഷണത്തിനും വേണ്ടിയും സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമേൽ രാഷ്ട്രത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട്. പൊതുജന താൽപ്പര്യമനുസരിച്ചും ഏതെങ്കിലും പട്ടികവർഗ വിഭാഗത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടിയും സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമേൽ രാഷ്ട്രത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്തത് പാർപ്പിട സ്വാതന്ത്ര്യം. ഇന്ത്യയുടെ ഏതു ഭാഗത്തു പാർക്കുവാനും സ്ഥിര താമസമാക്കുവാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. പൊതുനന്മയെ ഉദ്ദേശിച്ചും ഗോത്രവർഗക്കാരുടെ ക്ഷേമത്തെ മുൻനിർത്തിയും രാഷ്ട്രത്തിന് പാർപ്പിട സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാവുന്നതാണ്. ഇന്ത്യയുടെ ഏതു ഭാഗത്ത് പാർക്കുവാനും സ്ഥിരതാമസമാക്കുവാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. എന്നാൽ പൊതുനന്മയെ ഉദ്ദേശിച്ചും ഗോത്രവർഗക്കാരുടെ ക്ഷേമത്തെ മുൻനിർത്തിയും രാഷ്ട്രത്തിന് പാർപ്പിട സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാവുന്നതാണ്. ഇനി അടുത്തത് തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യൻ പൗരന്മാർക്ക് ഇഷ്ടമുള്ള തൊഴിൽ സ്വീകരിക്കുന്നതിനും വ്യാപാരമോ വ്യവസായമോ നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു. എന്നാൽ സമൂഹം ദുസ്സഹമെന്നു കരുതുന്ന തൊഴിലുകളോ വ്യാപാരമോ ചെയ്യാൻ പൗരന്മാർക്ക് അവകാശം ഇല്ല. പൗരന്മാർക്ക് അനുവദിച്ചിട്ടുള്ള ഈ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളുമെല്ലാം അനിയന്ത്രിതമല്ല. അവയെല്ലാം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾക്കു വിധേയമാണ്. ഒന്നുകൂടി നോക്കാം. തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ. ഇന്ത്യൻ പൗരന്മാർക്ക് ഇഷ്ടമുള്ള തൊഴിൽ സ്വീകരിക്കുന്നതിനും വ്യാപാരമോ വ്യവസായമോ നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു. എന്നാൽ സമൂഹം ദുസ്സഹമെന്നു കരുതുന്ന തൊഴിലുകളോ വ്യാപാരമോ ചെയ്യാൻ പൗരന്മാർക്ക് അവകാശമില്ല. പൗരന്മാർക്ക് അനുവദിച്ചിട്ടുള്ള ഈ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളുമെല്ലാം അനിയന്ത്രിതമല്ല. അവയെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്.
അപ്പോൾ ഇത്രയും പറഞ്ഞത് ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകാം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 19-22. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ, ക്രമസമാധാനത്തെ അപകടപ്പെടുത്താതെ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ മാത്രമേ സ്വാതന്ത്ര്യമായി നിർവചിക്കാൻ സാധിക്കുകയുള്ളൂ. മൗലികാവകാശങ്ങളിൽ വെച്ച് ഏറ്റവും മൗലികമായിട്ടുള്ളത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിന്താ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവുമാണ്. ഇനി ഭരണഘടനയിലെ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. അതിൽ അനുച്ഛേദം 19 നമ്മളിപ്പോൾ പറഞ്ഞത്. ആ അനുച്ഛേദം 19 വരുന്ന 6 പോയിന്റുകളാണ്. ഒന്നാമത് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, രണ്ടാമത് സമ്മേളന സ്വാതന്ത്ര്യം, മൂന്നാമത് സംഘടനാ സ്വാതന്ത്ര്യം, നാലാമത് സഞ്ചാര സ്വാതന്ത്ര്യം, അഞ്ചാമത് പാർപ്പിട സ്വാതന്ത്ര്യം, ആറാമത് തൊഴിൽ വ്യാപാരം വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ റദ്ദാകുന്ന മൗലിക അവകാശമാണ് അനുച്ഛേദം 19. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പൗരന്മാർക്കു ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായ അവകാശമാണ് അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം. അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പത്രസ്വാതന്ത്ര്യം ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യം അനിയന്ത്രിതമല്ല, അത് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. പത്രസ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 19(1)(a). ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം വിവരാവകാശം ഒരു മൗലിക അവകാശമായി കണക്കാക്കപ്പെടുന്നു. ക്രമസമാധാന നില തകരാറിലാകുന്ന, രാഷ്ട്രത്തിൻ്റെ സുരക്ഷത്തിന് കോട്ടം തട്ടുന്ന, വിദേശ രാഷ്ട്രങ്ങളുമായുള്ള സൗഹൃദത്തെ തകരാറിലാക്കുന്ന, ആക്രമണത്തിന് പ്രേരണ നൽകുന്ന, മാനഹാനി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കോടതിയെ അലക്ഷ്യമാകുന്ന തരത്തിലുള്ള പ്രസംഗിക്കുകയോ ആശയപ്രകടനം നടത്തുകയോ ചെയ്യുന്ന സ്വാതന്ത്ര്യം അനുവദനീയമല്ല. ഇനി അടുത്തത് സമ്മേളന സ്വാതന്ത്ര്യം. സമാധാനപരമായി യോഗം ചേരുന്നതിനുള്ള അവകാശം ഭരണഘടന ഉറപ്പുതരുന്നു. ഘോഷയാത്രകൾ നടത്തുവാനുള്ള അവകാശവും സമ്മേളന സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സമ്മേളന സ്വാതന്ത്ര്യം നിയന്ത്രണ വിധേയമാണ്. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി മാത്രമേ സമ്മേളനങ്ങൾ നടത്തുവാൻ പാടുകയുള്ളൂ. 5 അതിലധികമോ വ്യക്തികൾ ചില പ്രദേശങ്ങളിൽ സംഘം ചേരുന്നത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. ഇനി മൂന്നാമത് സംഘടനാ സ്വാതന്ത്ര്യം. സ്വതന്ത്രമായി സംഘടനകൾ യൂണിയനുകളും രൂപീകരിക്കുന്നതിനും ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നു. ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും ഇതിൻ്റെ ഭാഗമാണ്. നിയമവിരുദ്ധമോ ദേശവിരുദ്ധമോ ആയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സംഘടനകൾ രൂപീകരിക്കുന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. 19(1)(c) കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന വാക്ക് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 97 വർഷം 2011. 4 സഞ്ചാര സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട്. എന്നാൽ പൊതുജന താൽപ്പര്യം അനുസരിച്ചും ഏതെങ്കിലും പട്ടികവർഗ വിഭാഗത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടിയും സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമേൽ രാഷ്ട്രത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. 5 പാർപ്പിട സ്വാതന്ത്ര്യം. ഇന്ത്യയുടെ ഏതു ഭാഗത്ത് പാർക്കുവാനും സ്ഥിരതാമസമാക്കുവാനുള്ള അവകാശവും പൗരന്മാർക്കുണ്ട്. പൊതു നന്മയെ ഉദ്ദേശിച്ചും ഗോത്രവർഗക്കാരുടെ ക്ഷേമത്തെയും മുൻനിർത്തിയും രാഷ്ട്രത്തിന് പാർപ്പിട സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാവുന്നതാണ്. അടുത്തത് തൊഴിൽ വ്യാപാരം വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യൻ പൗരന്മാർക്ക് ഇഷ്ടമുള്ള തൊഴിൽ സ്വീകരിക്കുന്നതിനും വ്യാപാരമോ വ്യവസായമോ നടത്തുന്നതിനും ഉള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു. എന്നാൽ സമൂഹം ദുസ്സഹമെന്ന് കരുതുന്ന തൊഴിലുകളോ വ്യാപാരമോ ചെയ്യാൻ പൗരന്മാർക്ക് അവകാശമില്ല. പൗരന്മാർക്ക് അനുവദിച്ചിട്ടുള്ള ഈ സ്വാതന്ത്ര്യങ്ങളുടെ അവകാശങ്ങളുടെ എല്ലാം അനിയന്ത്രിതമല്ല, അവയെല്ലാം ഗവൺമെൻറ് നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇത്. ഇനി അടുത്ത പോയിന്റ് കുറ്റാരോപിതരുടെ അവകാശങ്ങൾ. വകുപ്പ് 20, കുറ്റാരോപിതരുടെ അവകാശങ്ങൾ. നമ്മൾ 19 ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഇനി അടുത്തത് ഏതെങ്കിലും കുറ്റം ആരോപിക്കപ്പെടുന്നവരുടെ അവകാശങ്ങൾ. കുറ്റം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 20, ആർട്ടിക്കിൾ 20. കുറ്റാരോപിതർക്ക് മതിയായ സംരക്ഷണം ലഭ്യമാക്കണമെന്ന് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നു. കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റക്കാരനെ ശിക്ഷിക്കുവാൻ പാടുള്ളൂ. 21 പ്രകാരമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റക്കാരനെ ശിക്ഷിക്കാൻ പാടുള്ളൂ.
പിൽക്കാലത്തുണ്ടായ നിയമങ്ങൾ മുൻകാലത്തെ കുറ്റകൃത്യങ്ങൾക്ക് ബാധകമല്ല. കുറ്റം ചെയ്ത അവസരത്തിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് എന്തു ശിക്ഷ നൽകാമോ അതിൽ കൂടുതലായ ശിക്ഷ ആർക്കും നൽകരുത്. ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല. 22 പ്രകാരമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല. വകുപ്പ് 22. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരായി മൊഴി നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരായി മൊഴി നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. 23 പ്രകാരമുള്ളതാണിത്. അപ്പോൾ കുറ്റാരോപിതരായ ആയവരുടെ അവകാശങ്ങളെ പ്രതിപാദിക്കുന്നത് 20 വകുപ്പ് 20. കുറ്റം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 20. കുറ്റാരോപിതർക്ക് മതിയായ സംരക്ഷണം ലഭ്യമാക്കണമെന്ന് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നു. കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റക്കാരനെ ശിക്ഷിക്കുവാൻ പാടുള്ളൂ. അത് 21 പ്രകാരമാണ് അങ്ങനെ പറയുന്നത്. പിൽക്കാലത്തുണ്ടായ നിയമങ്ങൾ മുൻകാലത്തെ കുറ്റകൃത്യങ്ങൾക്ക് ബാധകം അല്ല. കുറ്റം ചെയ്ത അവസരത്തിൽ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് എന്ത് ശിക്ഷ നൽകാമോ അതിൽ കൂടുതലായ ശിക്ഷ ആർക്കും നൽകരുത്. ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല. അത് 22 പ്രകാരമാണ് അങ്ങനെ പറയുന്നത്. ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരായി മൊഴി നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. അത് 23 പ്രകാരമാണ്. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരായി മൊഴി നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. 23 പ്രകാരം. ഇനി അടുത്തത് 21, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. വളരെ പ്രധാനപ്പെട്ടതാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. നിയമപരമായ നടപടി മുഖേനയല്ലാതെ ഒരാൾക്ക് അയാളുടെ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ നിഷേധിക്കാൻ പാടില്ലെന്ന് ഈ അവകാശം അനുശാസിക്കുന്നു. നിയമപരമായ നടപടി മുഖേനയല്ലാതെ ഒരാൾക്ക് അയാളുടെ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ നിഷേധിക്കാൻ പാടില്ല എന്ന് ഈ അവകാശം അനുശാസിക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറസ്റ്റിൻ്റെ കാരണം അറിയുവാനുള്ള അവകാശം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ അനുച്ഛേദം 21 ബന്ധപ്പെട്ടതാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുമുള്ള അവകാശം ഉണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കുവാനുമുള്ള അവകാശം ഉണ്ട്. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കപ്പെടുന്ന ആളെ 24 മണിക്കൂറിനകം തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. അറസ്റ്റ് നീതിപൂർവമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് മജിസ്ട്രേറ്റാണ്. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കപ്പെടുന്ന ആളെ 24 മണിക്കൂറിനകം തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. അറസ്റ്റ് നീതിപൂർവമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് മജിസ്ട്രേറ്റാണ്. ഇനി മനുഷ്യന് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി. മനുഷ്യന് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചു. ജീവിക്കാനുള്ള അവകാശത്തിൽ പാർപ്പിടത്തിനും ഉപജീവനത്തിനുമുള്ള അവകാശം കൂടി ഉൾപ്പെടുന്നുണ്ടെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ജീവിക്കുവാനുള്ള അവകാശം അത് എന്ന് പറയുന്നതിൽ തന്നെ പാർപ്പിടത്തിനും ഉപജീവനത്തിനുമുള്ള അവകാശം കൂടി ഉൾപ്പെടുന്നുണ്ടെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നൽകുന്നത് 21. ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നൽകുന്നത് 21 ആണ്. ഇനി അതിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യം. 21 ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച അവകാശങ്ങളിൽ ഉൾക്കൊള്ളുന്നവ ഏവ? 1, വിദേശത്ത് സഞ്ചരിക്കുന്നതിനുള്ള അവകാശം. 2, ഏകാന്ത തടവിനെതിരെയുള്ള അവകാശം.
മൂന്നാമത് അടിയന്തര വൈദ്യ പരിചരണത്തിനുള്ള അവകാശം, നാലാമത് പ്രശസ്തി നേടുന്നതിനുള്ള അവകാശം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവയെല്ലാം എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ പോയിൻറ്റ്സ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്നത് അനുച്ഛേദം 21-ൽ. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് KS പുട്ടസ്വാമി കേസിലാണ്, 2017 കേസിലാണ്. അനുച്ഛേദം 14, 19, 21 എന്നിവ ഭരണഘടനയിലെ സുവർണ ത്രികോണം, ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളാണ്. അനുച്ഛേദം 14, 19, 21. 14 നമ്മൾ കണ്ടു സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നതാണ്, 19 ഇന്ന് കണ്ടു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, പിന്നെ 21 ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അപ്പോൾ അനുച്ഛേദം 14, 19, 21 എന്നിവ ഭരണഘടനയിലെ സുവർണ ത്രികോണം, ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളാണ്. അനുച്ഛേദം 21-ൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച അവകാശങ്ങൾ, അതും കൂടി ഇന്ന് നോക്കാം. അനുച്ഛേദം 21-ൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച അവകാശങ്ങളാണ് ഉപജീവനത്തിനുള്ള അവകാശം, താമസ സൗകര്യത്തിനുള്ള അവകാശം, ആരോഗ്യത്തിനുള്ള അവകാശം, അടിയന്തര വൈദ്യ പരിചരണത്തിനുള്ള അവകാശം, മാനുഷികമായ അന്തസ്സോടെ ജീവിക്കുവാനുള്ള അവകാശം, മലിനരഹിതമായ ജലം, അപകടകരമായ വ്യവസായശാലകളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയുൾപ്പെടെ അന്തസ്സായ ജീവിത പരിസ്ഥിതിക്കുള്ള അവകാശം. ഇനി അതുപോലെ വിദേശത്ത് സഞ്ചരിക്കുന്നതിനുള്ള അവകാശം, പ്രശസ്തി നേടുന്നതിനുള്ള അവകാശം, ഏകാന്ത തടവിനെതിരെയുള്ള അവകാശം, മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരെയുള്ള അവകാശം, തടവിൽ പാർപ്പിച്ച് തൊഴിലെടുപ്പിക്കുന്നതിനെതിരെയുള്ള അവകാശം, കസ്റ്റഡി ഉപദ്രവത്തിനെതിരെയുള്ള അവകാശം, പൊതുസ്ഥലങ്ങളിൽ തൂക്കിലേറ്റപ്പെടുന്നതിനെതിരെയുള്ള അവകാശം. അപ്പോൾ ഇതും പ്രധാനപ്പെട്ടതാണ്, അനുച്ഛേദം 21-ൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച അവകാശങ്ങളിൽ വരുന്നതാണ്. ഒന്നാമത് ഉപജീവനത്തിനുള്ള അവകാശം, രണ്ടാമത് താമസ സൗകര്യത്തിനുള്ള അവകാശം, മൂന്നാമത് ആരോഗ്യത്തിനുള്ള അവകാശം, നാലാമത് അടിയന്തര വൈദ്യ പരിചരണത്തിനുള്ള അവകാശം, അഞ്ചാമത് മാനുഷികമായ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം, ആറാമത് മലിനരഹിതമായ ജലം, അപകടകരമായ വ്യവസായശാലകളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയുൾപ്പെടെ അന്തസ്സായ ജീവിത പരിസ്ഥിതിക്കുള്ള അവകാശം, ഏഴാമത് വിദേശത്ത് സഞ്ചരിക്കുന്നതിനുള്ള അവകാശം, എട്ടാമത് പ്രശസ്തി നേടുന്നതിനുള്ള അവകാശം, ഒൻപതാമത് ഏകാന്ത തടവിനെതിരെയുള്ള അവകാശം, പത്താമത് മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരെയുള്ള അവകാശം, പതിനൊന്ന് തടവിൽ പാർപ്പിച്ച് തൊഴിലെടുപ്പിക്കുന്നതിനെതിരെയുള്ള അവകാശം, 12 കസ്റ്റഡി ഉപദ്രവത്തിനെതിരായ അവകാശം, 13 പൊതുസ്ഥലങ്ങളിൽ തൂക്കിലേറ്റപ്പെടുന്നതിനെതിരായുള്ള അവകാശം. അപ്പോൾ ഇത്രയും അനുച്ഛേദം 21-ൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച അവകാശങ്ങളിൽ പെടുന്നവയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്തത് ഇന്ന് ഉൾപ്പെടുത്തിയാൽ അത് 21A പറഞ്ഞാൽ അത് വളരെ ലെങ്തി ആവും, അതുകൊണ്ട് അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.